ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. പൂരിയുടെയും അപ്പത്തിൻ്റെയും അതുപോലെ ചപ്പാത്തി പൊറോട്ട ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ്, അതായത് പച്ച ഗ്രീൻ പീസ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചേക്കുന്നതാണ്. നമ്മൾ പാക്കഡ് ആയിട്ട് കിട്ടില്ലേ, അതാണ് യൂസ് ചെയ്തേക്കുന്നത്. 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് ഉണങ്ങിയ ഗ്രീൻ പീസ് വെച്ചും ചെയ്യാം, പക്ഷെ അത് ചെയ്യുമ്പോൾ തലേ ദിവസം തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിടാനായിട്ട് മറക്കരുത്, അല്ലെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടില്ലേ. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേണം. ഉരുളക്കിഴങ്ങ് ഇതിലും കുറച്ച് ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഈ ഒരു സൈസിലുള്ളതായതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ സവോള, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഇതും കൂടെ നമുക്ക് നമ്മുടെ ഗ്രീൻ പീസിലോട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും സവോളയും ക്യാരറ്റും ഒക്കെ ഗ്രീൻ പീസിലോട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി പച്ചമുളകും ഇഞ്ചിയൊക്കെ വേണ്ടേ, അപ്പം അത് നോക്കാം. ഇനി നമുക്കിതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചാണ്, ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് 3 എണ്ണം എടുക്കുന്നത്. എരിവ് കുറവാണെങ്കിൽ 5 ഓ 6 ഓ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മളിതിലേക്ക് ഒരു 10 അല്ലിയോളം, ചെറിയ അല്ലിയാണ്, വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. ഇതും നമുക്ക് ചെറുതായി തിന്നായി സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസിൻ്റെ കൂടെ, അതല്ലെങ്കിൽ ഗ്രീൻ പീസിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇതാ നമ്മുടെ ഗ്രീൻ പീസും വെജിറ്റബിൾസും വെച്ചിട്ടില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഗ്രീൻ പീസൊക്കെ നല്ലതുപോലെ വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ല കുറുകിയ ഒരു ടൈപ്പിലാണിത് വേണ്ടത്, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, അതിനുശേഷം നമുക്ക് നല്ലതുപോലെ വെന്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമല്ലോ. ഇനി നമുക്കിത് നല്ലതുപോലെ വേവിച്ചെടുക്കണം, അതായത് ഒരു 2 വിസിൽ വരുത്തി അതിനുശേഷം പ്രഷറൊക്കെ കളഞ്ഞ് നമുക്കെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ ഗ്രീൻ പീസും അതുപോലെ പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. അതേസമയം നിങ്ങൾ ഫ്രോസൺ ഗ്രീൻ പീസ് അല്ല, ഉണക്ക ഗ്രീൻ പീസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഒരു വേവിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസം വരും. എന്തായാലും നമ്മുടെ ഗ്രീൻ പീസൊക്കെ നല്ലതുപോലെ വേവിച്ചെടുക്കണം, നല്ലതുപോലെ വെന്ത് വരണം. അപ്പം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രീൻ പീസും അതുപോലെ ക്യാരറ്റും പൊട്ടറ്റോയൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. ഇതെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. നല്ല തിക് ഗ്രേവിയാണ് നമുക്ക് കിട്ടേണ്ടത്, അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് അതേസമയം ഒരു 4-5 പ്രാവശ്യം തവി വെച്ചൊന്നുക, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എരിവൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ഇതിൽ ഒരല്പം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതായത് എനിക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. എരിവൊക്കെ പാകത്തിനുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു തേങ്ങയുടെ അരപ്പാണ്. അപ്പോൾ നമ്മൾ തേങ്ങയുടെ അരപ്പിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഒരു 1/2 കപ്പ്, 1/2 കപ്പിന് മുകളിലായിട്ട് ഒരു 1/2 കപ്പോളം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ള് പെരിഞ്ജീരകം, വലിയ ജീരകമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, 1 നുള്ള് മാത്രം മതി. ഇത് നമുക്ക് നല്ല മഷി പോലെ അരച്ചത് നമ്മുടെ ഗ്രീൻ പീസിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പും നല്ല പേസ്റ്റ് പോലെയാണ് എടുത്തേക്കുന്നത്, അല്ലാതെ ഒരുപാട് ഗ്രേവി ആയിട്ടൊന്നുമല്ല കേട്ടോ എടുത്തേക്കുന്നത്. അരപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ സ്റ്റവ് ഒന്നും കൂടെ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ട് ചൂടായിക്കോട്ടെ.
അതുപോലെ ഗ്രേവിയുടെ തിക്നെസ് ഒക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നമുക്കറിയാമല്ലോ ഓൾറെഡി നമ്മൾ തേങ്ങ അരച്ച് ചേർത്തു, ഗ്രീൻ പീസും ഒട്ടച്ചോയും ഒക്കെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും എന്നറിയാലോ. അപ്പം അതിനനുസരിച്ച് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് തിള വന്നാൽ മാത്രം മതി കേട്ടോ, അല്ലാതെ ഒരുപാട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇപ്പം നമ്മുടെ കറി ഒന്ന് ചെറുതായി തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 teaspoon വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ്, ഒരു പിഞ്ച് മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. ഇനി എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴാണ് ആ ഒരു ഫ്ലേവറൊക്കെ നല്ലതുപോലെ ബ്ലെൻഡായിട്ട് കറി നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള അതേസമയം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.